ഹായ് ഫ്രണ്ട്സ്, സെപ്റ്റംബർ 13-ാം തീയതിയാണ് നീറ്റ് എക്സാമിനേഷൻ. അപ്പോൾ ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഡൗട്ട് ഈ എക്സാം മാറ്റി വെക്കുമോ ഇല്ലയോ എന്നതായിരിക്കും. അപ്പോൾ ഈ എക്സാം മാറ്റി വെച്ചാലും ഇല്ലെങ്കിലും വിദ്യാർത്ഥികളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതായത് എക്സാം ഈ ഡേറ്റിനെ തന്നെ നടത്തും എന്ന് വിചാരിച്ചുകൊണ്ട് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. KEAM എക്സാമിനേഷൻ മാറ്റിവെക്കും എന്ന് വിചാരിച്ച് പഠിക്കാതെ ഇരുന്ന വിദ്യാർത്ഥികൾക്കാണ് നഷ്ടമുണ്ടായത്. കാരണം അതേ ഡേറ്റിൽ തന്നെ എക്സാം കണ്ടക്ട് ചെയ്തു. ഇപ്പോൾ ഇനി ഒരു വാക്സിൻ കണ്ടുപിടിച്ചാലോ, അല്ലെങ്കിൽ വേണ്ട സെക്യൂരിറ്റി മെഷേഴ്സ് എടുത്ത് എക്സാം നടത്താൻ അതോറിറ്റി വിചാരിച്ചാലും ഈ ഡേറ്റിന് തന്നെ എക്സാം നടത്തും, അത് നമുക്കറിയില്ല. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് സെപ്റ്റംബർ 13-ാം തീയതി തന്നെ എക്സാം എന്ന രീതിയിൽ ഈ ഒരു മാസ കാലയളവ് വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ, ഇനിയും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ഒരു മാസത്തെ 1 മന്ത് പ്ലാൻ, എങ്ങനെ നീറ്റ് എക്സാമിന് ഈ ഒരു മാസം നിങ്ങൾ പഠിക്കണം എന്നതിനെക്കുറിച്ചും എക്സാമിൻ്റെ പാറ്റേണിനെക്കുറിച്ചും എക്സാമിന് പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത് എന്നതിനെക്കുറിച്ചുമൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി ഈ നീറ്റ് എക്സാമിനേഷൻ്റെ പാറ്റേൺ എങ്ങനെയാണ്? ഈ നീറ്റ് എക്സാമിനേഷന് 3 സബ്ജക്റ്റുകളാണ്: ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. ഫിസിക്സിൽ നിന്ന് 45 ചോദ്യം, കെമിസ്ട്രിയിൽ നിന്ന് 45, ബയോളജിയിൽ നിന്ന് 90, അങ്ങനെ 180 ചോദ്യങ്ങൾ. അപ്പോൾ ഈ 180 ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും, 4 ഓപ്ഷൻ വീതമായിരിക്കും ഉണ്ടായിരിക്കുക. ഈ 180 ചോദ്യം ചെയ്യാൻ നമുക്ക് 3 മണിക്കൂർ, അതായത് 180 മിനിറ്റ് സമയമാണ് ഉണ്ടാവുക. ഓരോ ശരിയായ ഉത്തരത്തിനും 4 മാർക്കും തെറ്റുത്തരത്തിന് നമ്മുടെ ടോട്ടൽ സ്കോറിൽ നിന്ന് 1 മാർക്ക് നെഗറ്റീവായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഓരോ തെറ്റുരുത്തത്തിനും ഓരോ മാർക്ക് വീതം നമുക്ക് കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. അങ്ങനെ ടോട്ടൽ 180 ചോദ്യത്തിന് ടോട്ടൽ 720 മാർക്കാണ് നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുക. അതിൽ നിന്ന് ഫിസിക്സിൽ നിന്ന് 180 മാർക്കിനുള്ള ചോദ്യവും, കെമിസ്ട്രിയിൽ നിന്ന് 180 മാർക്കിനുള്ള ചോദ്യവും, ബയോളജിയിൽ നിന്ന്, അതായത് ബോട്ടണി പ്ലസ് സുവോളജി, ബയോളജിയിൽ നിന്ന് 360 മാർക്കിനുള്ള ചോദ്യങ്ങളുമായിരിക്കും ഉണ്ടായിരിക്കുക. ഇതാണ് നമ്മുടെ നീറ്റ് എക്സാമിനേഷൻ്റെ പാറ്റേൺ. ഇനി നമ്മൾ എങ്ങനെയാണ് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഏത് ഓർഡറിൽ വേണം സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കാൻ? ഞാൻ പറയുന്നത് ആദ്യം നിങ്ങൾ ബയോളജി ആണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ആദ്യം ബയോളജിയിലെ 90 ക്വസ്റ്റ്യൻസ്, അതിനുശേഷം കെമിസ്ട്രിയിലെ 45 ക്വസ്റ്റ്യൻസ്, അതിനുശേഷമായിരിക്കണം ഫിസിക്സിലെ 45 ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യാം. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അതായത് ബയോളജിയിലെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഡയറക്റ്റ് ആയിരിക്കും. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു, നമുക്കതിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ ആ 4 ഓപ്ഷൻസിൽ നിന്ന് നമുക്കത് സെലക്ട് ചെയ്ത് അപ്പോൾ തന്നെ OMR ഷീറ്റിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം മതിയില്ല. നമ്മൾ വളരെ വേഗത്തിൽ തന്നെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് മൈൻഡിൽ എക്സാം ഹോളിന് ഓരോ ബയോളജിയിലെ ക്വസ്റ്റ്യൻസ് വളരെ പെട്ടെന്ന് തന്നെ വായിക്കുക, അതിൻ്റെ ഉത്തരം ഏതാണെന്ന് നോക്കി അത് മാർക്ക് ചെയ്യാം. അതായത് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കിട്ടുമ്പോൾ തന്നെ അത് OMR ഷീറ്റിൽ മാർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത പക്ഷം നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഓർഡർ മാറിപ്പോയിട്ടുണ്ട്, നമ്മുടെ മുഴുവൻ ആൻസേഴ്സും തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പല എക്സ്പീരിയൻസും നമ്മൾ കേട്ടിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉത്തരം കിട്ടുമ്പോൾ തന്നെ ആ ക്വസ്റ്റ്യൻ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് OMR ഷീറ്റിൽ ബബിൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ബയോളജി അറ്റൻഡ് ചെയ്യുക. അതായത് മാക്സിമം ഒരു 90 ക്വസ്റ്റ്യനും മാക്സിമം ഒരു 50 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് എത്രയും പെട്ടെന്ന്, 50 ഞാനൊരു ടൈം ലിമിറ്റ് അല്ല പറയുന്നത്, ബയോളജി എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കുക. അതിനുശേഷം നമ്മൾ കെമിസ്ട്രി, കെമിസ്ട്രി ഒരു മാക്സിമം 30 മിനിറ്റ് മതിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം കെമിസ്ട്രി ഒരു 30 മിനിറ്റ്, അതായത് ബയോളജിയും കെമിസ്ട്രിയും കൂടി നമ്മൾ 135 ചോദ്യങ്ങൾ ഏകദേശം 90-100 മിനിറ്റുകൾക്കുള്ളിൽ സോൾവ് ചെയ്ത് തീർക്കാൻ ശ്രദ്ധിക്കണം. അത് കൂടുതൽ ഒട്ടും എടുക്കാൻ പാടില്ല, കാരണം നമുക്ക് ഡയറക്റ്റ് ചോദ്യങ്ങളാണ്. അറിയില്ലാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ, അത് ടഫായിട്ടല്ല, നമുക്ക് ഉത്തരം കൃത്യമായിട്ട് അറിയില്ലാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യുക, അവസാനം തിരിച്ചു വരിക. അല്ലാതെ അറിയാത്ത ഇത് കുറേ സമയം ആലോചിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. ഇനി ഫിസിക്സ്, ഫിസിക്സ് എന്ന് പറയുമ്പം അത് പ്രോബ്ലംസ് ആയിരിക്കും. അപ്പം പ്രോബ്ലംസ് ചെയ്യാൻ നമുക്ക് കൂടുതൽ സമയം വേണം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ബയോളജിയും കെമിസ്ട്രിയും ആദ്യം ചെയ്യാൻ, അത് കഴിഞ്ഞ് ഫിസിക്സിലെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ 45 ക്വസ്റ്റ്യൻസ് കൂടുതൽ ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എത്താൻ ഉത്തരം കിട്ടാത്തത് ഒരുപാട് സമയം കാൽക്കുലേഷൻ ചെയ്ത സമയം കളയണ്ട. അപ്പം നമുക്ക്
പറ്റുന്ന പോലെ വളരെ ഫാസ്റ്റായിട്ട് ഫിസിക്സിലെ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്താൽ നമുക്ക് ഈ 3 മണിക്കൂർ ധാരാളം മതിയാവും ഈ എക്സാമിനേഷന്. ഓക്കെ, അതുകൊണ്ട് ഈ രീതിയിൽ നിങ്ങൾ ഇപ്പം എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഈ രീതിയിൽ സമയബന്ധിതമായിട്ട് ചെയ്ത് നോക്കി പരിശീലിക്കുക. ഓക്കെ, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 1 മന്ത് പ്ലാനാണ്, സ്റ്റഡി പ്ലാൻ. ഈ 1 മാസം നീറ്റ് എക്സാമിനേഷന് വേണ്ടി നിങ്ങൾ എങ്ങനെ തയ്യാറെടുക്കണം, അതിനെക്കുറിച്ചാണ് ഇനി അടുത്ത ഡിസ്കഷൻ. അതായത് ഇനി ഒന്ന് ഇപ്പം തൊട്ട് ഇപ്പം പോലും ഇതുവരെ ഒന്നും പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഈ 1 മാസം വളരെ ഫോക്കസ്ഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു നല്ല സ്കോർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം നീറ്റ് എക്സാമിനേഷൻ അത് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി 30 ദിവസങ്ങളാണ് നമുക്കുള്ളത്. ഓക്കെ, 1 ദിവസം 12 മണിക്കൂർ പഠിക്കണമെന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈശ്വര 12 മണിക്കൂറോ, അത് പോസിബിളാണ്. 6 മണിക്കൂർ ഉറങ്ങാം, 6 മണിക്കൂർ ബാക്കി എല്ലാ റിക്രിയേഷനും ഫുഡും എല്ലാ കാര്യങ്ങൾക്കുമായിട്ട് ബാക്കി ഒരു 6 മണിക്കൂർ നമ്മൾ മതി ഈ 1 മാസം അങ്ങനെ പഠിക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ബാക്കി 12 മണിക്കൂറുണ്ട്. ഓക്കെ, 12 മണിക്കൂറിൽ നമ്മൾ ഏതൊക്കെ 3 സബ്ജക്ട്സ് നമ്മൾ കവർ ചെയ്യണം. അപ്പം ബോട്ടണി പ്ലസ് സുവോളജി ബയോളജി. ബയോളജിക്ക് നമുക്കൊരു 5 മണിക്കൂർ മാറ്റി വെക്കാം. ഓക്കെ, ഇനി ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി 2.5 മണിക്കൂർ, അതായത് ടോട്ടൽ 10 അവേഴ്സായി. പിന്നെ അവസാനത്തെ 2 അവേഴ്സ് നമ്മൾ റിവിഷനാണ്, അന്നത്തെ ദിവസം പഠിച്ച എല്ലാ കാര്യങ്ങളും ഒന്ന് റിവൈസ് ചെയ്യുകയാണ്. അങ്ങനെ ഈ 12 മണിക്കൂർ ഓരോ ദിവസവും അറേഞ്ച് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 5 മണിക്കൂർ ഒരുമിച്ച് ബയോളജിയോ അല്ലെങ്കിൽ സുവോളജി നമുക്ക് വായിക്കാം. അത് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാം, 1-2 മണിക്കൂറോ ബയോളജി അല്ലെങ്കിൽ സുവോളജി, അത് കഴിഞ്ഞ് കുറച്ച് കെമിസ്ട്രി, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കുറച്ച് സമയം ഫിസിക്സ്. അത് ആ രീതിയിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം ടൈം 1 ദിവസത്തെ. കാരണം നിങ്ങൾക്ക് ഉറക്കം വരുമ്പോൾ ഫിസിക്സ് പഠിക്കുകയാണെങ്കിൽ പ്രോബ്ലംസ് ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ അത് ഉറക്കത്തെ നമുക്ക് ഓവർകെയിം ചെയ്യാൻ പറ്റും. ആ രീതിയിൽ ഈ 10 മണിക്കൂർ ആദ്യത്തെ 10 മണിക്കൂർ, അതായത് ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കുന്ന ഓരോന്നും ഏത് സമയത്ത് ഏത് സബ്ജക്റ്റ് പഠിക്കണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ഇനി എങ്ങനെ പഠിക്കണം? നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ വളരെ ഷോർട്ട് നോട്ട് തയ്യാറാക്കി വേണം പഠിക്കാൻ. നിങ്ങൾ നോട്ട് എഴുതാതെ വായിച്ചു വിടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ സ്പീഡിൽ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റിയേക്കും. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല, നിങ്ങളത് മെമ്മറിയിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ വലിയ ടെക്സ്റ്റ് നമുക്ക് എപ്പോഴും എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യണം. ഇപ്പം ബയോളജിയുടെ കേസാണെങ്കിൽ ഒരുപാട് ടേംസ് ഉണ്ട്, പിന്നെ ഒരുപാട് ഫിഗർ മനസ്സ് ഒരുപാട് ഫിഗേഴ്സ് ഉണ്ട്, ഓരോ നമ്മുടെ ഓരോ പാർട്സിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പം ഒരു സ്കീമാറ്റിക് ആയിട്ട് എന്തിൻ്റെ കാര്യം, സ്കീമാറ്റിക് ആയിട്ട് ഒരു ചെറിയ ഡയഗ്രം ഒക്കെ വരച്ചാൽ ഓരോന്നൊക്കെ മാർക്ക് ചെയ്തൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് ആ ഡയഗ്രത്തിൽ നിന്ന് പിന്നീട് ബാക്കി ഡീറ്റെയിൽസ് റീകോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലാതെ ഇത് ഡയഗ്രം വരയ്ക്കാൻ സമയം കളയാനല്ല ഞാൻ പറഞ്ഞു, വളരെ സ്കീമാറ്റിക്കായിട്ട് വളരെ അറേഞ്ച്ഡ് ആയിട്ട് വളരെ ഷോർട്ട് നോട്ടുകളായിട്ട് ഫ്ലോ ചാർട്ടുകളായിട്ട് ഒക്കെ നമ്മൾ വളരെ ബ്രീഫായിട്ടുള്ളൊരു നോട്ട് പഠിക്കുമ്പോൾ തന്നെ തയ്യാറാക്കണം. പിന്നെ പഠിക്കാൻ വേണ്ടിയുള്ള മെറ്റീരിയൽസ്, അത് നിങ്ങൾക്ക് തന്നെ, നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിളായ മെറ്റീരിയൽസ് അത് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്ത് പഠിക്കാവുന്ന. ടെക്സ്റ്റ് ബുക്ക് ഇഷ്ടമുള്ളവർക്ക് ടെക്സ്റ്റ് ബുക്ക് എടുക്കാം, അത് ബാക്കി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മെറ്റീരിയൽസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി കെമിസ്ട്രിയിലോട്ട് വരുമ്പോൾ 1.5 മണിക്കൂർ ദിവസവും കെമിസ്ട്രി പഠിക്കാം, അതുപോലെ ഫിസിക്സും. ഇപ്പോൾ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുടെ ചെറിയ ഷോർട്ട് നോട്ടുകൾ, ഫിസിക്സിലാണ് ഇക്വേഷൻസ്, ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്, പിന്നെ ചില ഡയഗ്രാംസ്, അത് കെമിസ്ട്രിയിലായാലും നമ്മുടെ ഫോർമുലാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഷോർട്ടായിട്ട് ചാപ്റ്റർ വൈസ് ആയിട്ട് നോട്ട് ഉണ്ടാക്കിയിരിക്കണം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അത് ഫിസിക്സിലാകുമ്പോൾ പ്രോബ്ലംസ് ആണ്, കൂടുതലും പ്രോബ്ലംസ് ആയിരിക്കും. അപ്പം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നിങ്ങളത് ചെയ്യാൻ. ഓക്കെ, അങ്ങനെ 1 ദിവസം നമ്മൾ ഈ 3 സബ്ജക്റ്റുകൾ നമുക്ക് പറ്റുന്ന പോലെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് 10 മണിക്കൂർ നമ്മുടെ തീർന്നു. ഇനി അവസാനത്തെ 2 മണിക്കൂർ അന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച നോട്ട്സ് അതൊന്ന് റിവൈസ് ചെയ്യണം, അത് മനസ്സിരുത്തി ചെയ്യണം. ഓക്കെ, ആ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ അന്ന് രാത്രി കിടന്നുറങ്ങാൻ. ആ 2 മണിക്കൂർ ധാരാളമാണ്, അന്നത്തെ ദിവസം നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ 2 മണിക്കൂർ മതി. ആ 2 മണിക്കൂർ ആ ഷോർട്ട് നോട്ട്സ് വെച്ച് ഓരോന്നും റീകോൾ ചെയ്യണം.
സംശയം വരികയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യം വരില്ല, കാരണം നിങ്ങൾ അന്നത്തെ ദിവസം പഠിച്ചത് തന്നെ ആ രാത്രിയിൽ റീകോൾ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മെമ്മറിയിലോട്ട് കാര്യങ്ങൾ വരുന്നതായിരിക്കും. ഇങ്ങനെ ആദ്യത്തെ 6 ദിവസം നിങ്ങൾ ഫോളോ ചെയ്യുക. ഓരോ ദിവസവും നമ്മൾ കണ്ടിന്യൂസ് പോർഷൻസ് സെലക്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ 6 ദിവസവും പഠിച്ചു, 6 ദിവസം രാത്രി അന്നന്ന് പഠിച്ചത് നമ്മൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 7-ാമത്തെ ദിവസം നിങ്ങൾ പുതുതായിട്ടൊന്നും പഠിക്കണ്ട. ഈ ആദ്യത്തെ 6 ദിവസം പഠിച്ച പോർഷൻസ് നിങ്ങൾ റിവൈസ് ചെയ്യണം 7th ഡേ. അതായത് ആദ്യത്തെ 6 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു 1/ടോട്ടൽ പോർഷൻ, ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും മുഴുവൻ പോർഷൻ്റെ ഒരു 1/4 പോർഷൻ കവർ ചെയ്തിരിക്കണം ഫസ്റ്റ് 6 ഡേയ്സിൽ. അതായത് 2 വർഷമുണ്ട്, അപ്പോൾ ഏതെങ്കിലും ഒരു വർഷത്തിലെ പകുതി പോർഷൻസ് ആദ്യത്തെ 6 ദിവസം കൊണ്ട് കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യണം കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ 6 ദിവസം പഠിച്ച് 7-ാമത്തെ ദിവസം നിർബന്ധമായി നിങ്ങൾ ആ 6 ദിവസം പഠിച്ചത് മുഴുവൻ റിവൈസ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മെമ്മറിയിൽ ഇതൊക്കെ സ്റ്റോർ ചെയ്യൽ ബുദ്ധിമുട്ടായിരിക്കും. ഇനി അടുത്ത 6 ദിവസം നെക്സ്റ്റ് അടുത്ത ഒരു കാ പോർഷൻ, നമ്മുടെ ടോട്ടൽ പോർഷൻ, അങ്ങനെ അരഭാഗമാകും. 12 ദിവസം കൊണ്ട് നമ്മൾ ഹാഫ് പോർഷൻസ് പഠിച്ചു തീർക്കണം. ഓക്കെ, അതായത് ഇത് നിങ്ങൾ ഒരുപാട് കാര്യം, നിങ്ങൾ ഈ പറഞ്ഞ പോലെ 12 മണിക്കൂർ വീതം ഓരോ ദിവസം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മുഴുവൻ കവർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പോർഷൻസ് നമുക്കുള്ളൂ. അപ്പോൾ അടുത്ത 6 ദിവസം കഴിഞ്ഞ് 7-ാമത്തെ ദിവസം ആ കഴിഞ്ഞ 6 ദിവസം പഠിച്ചത് റിവൈസ് ചെയ്യാം. അത് കഴിഞ്ഞ് അടുത്ത 6 ദിവസം അതിൻ്റെ 7-ാമത്തെ ദിവസം റിവിഷൻ. അങ്ങനെ ടോട്ടൽ 7, 7, 14, 14 28 ദിവസം ആകുമ്പോൾ നമ്മൾ ഈ ഫുൾ പോർഷൻസ് നമ്മൾ കവർ ചെയ്ത് ഇതെല്ലാം ഓരോ പ്രാവശ്യം റിവേഴ്സും ചെയ്ത് കഴിയും. ഓക്കെ, അപ്പം നമ്മൾ 1 ദിവസം പഠിക്കുക, അത് ആ ദിവസത്തിൻ്റെ അവസാനം 1.5 മണിക്കൂർ റിവൈസ് ചെയ്യുക. അതിനുശേഷം 6 ദിവസം, അത് കഴിഞ്ഞ് 7-ാമത്തെ ദിവസം 6 ദിവസം പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. അങ്ങനെ 28 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് നമ്മുടെ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി 28 ദിവസം കഴിഞ്ഞ 1 മാസത്തിൽ നമുക്ക് 2 ദിവസം ബാക്കിയുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ 28 ദിവസം നിങ്ങൾ പഠിച്ച ഷോർട്ട് നോട്ട്സുകൾ വെച്ച് ഓക്കെ നിങ്ങൾ ഈ 2 ദിവസം റിവൈസ് ചെയ്യുക കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ മെമ്മറിയിൽ എല്ലാം സ്റ്റോർഡ് ആയിട്ടുണ്ടാകും. പഠിക്കുമ്പോൾ നിങ്ങൾ ഇക്വേഷൻസ്, പ്രോബ്ലംസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഉചിതം എന്ന രീതിയിൽ ചെയ്യാവുന്നതാണ്. അങ്ങനെ 28 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയാൽ നിങ്ങൾക്ക് 2 ദിവസം എഗെയിൻ ഈ പഠിച്ച പോർഷൻസ് റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ മനസ്സിൽ തറവായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു 1 മന്ത് നിങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ അച്ചീവ് എ വെരി ഗുഡ് സ്കോർ. അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതൊക്കെ കുറേ പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ 13-ാം തീയതിയിലേക്ക് എക്സാമിനേഷൻ വെൽ പ്രിപ്പയർഡ് ആയിരിക്കും, നിങ്ങൾക്കൊരു നല്ല കോൺഫിഡൻസ്. ഓക്കെ, ആ രീതിയിൽ വേണം നിങ്ങൾ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് ഈ 1 മാസം മുമ്പോട്ട് കൊണ്ടുപോകാൻ. ഇനി 13-ാം തീയതി എക്സാം മാറ്റി വെച്ച് നിങ്ങൾക്ക് സന്തോഷിക്കാം. എന്തുകൊണ്ടാണ്? നിങ്ങൾ നന്നായിട്ട് പഠിച്ചു, ഓൾറെഡി നിങ്ങൾ എക്സാമിന് പ്രിപ്പയർഡാണ്. ഇനിയിപ്പോൾ 1 മാസം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയാൽ നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാം, കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നും കൂടി കാര്യങ്ങൾ തറവാക്കാം. അപ്പം നമ്മൾ വളരെ വെല്ലായിട്ട് നമുക്കൊരു നല്ല സ്കോറിലോട്ട് നമ്മളെ കൊണ്ടെത്തിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ 13-ാം തീയതി തന്നെ എക്സാം ഉണ്ടാവുന്ന രീതിയിൽ വളരെ നല്ല ഒരു ഫോക്കസ്ഡ് ആയിട്ട് സ്റ്റഡി നടത്തുക. ഇപ്പോൾ എക്സാം മാറ്റി വെച്ചാൽ അത് നമുക്കൊരു ബോണസ് ആയിരിക്കണം. ഓക്കെ, ഇത് കൂടുതൽ നന്നായിട്ട് പഠിക്കാനുള്ള ഒരു ബോണസാക്കി മാറ്റാം. ഓക്കെ, ഇനി നിങ്ങൾ ഫോളോ ചെയ്യേണ്ട സിലബസ്, അത് NCERTയുടെ സിലബസാണ്. +1 +2 NCERT സിലബസാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾ CBSE ആയാലും സ്റ്റേറ്റ് ആയാലും ചില ചില പോർഷൻസ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ സിലബസ് ഉണ്ടാവുക. അതുകൊണ്ട് ഈ NCERTയുടെ സിലബസ്, അതായത് നിങ്ങളുടെ നീറ്റിൻ്റെ പ്രോസ്പെക്റ്റസിൽ ഈ സിലബസ്, 3 സബ്ജക്റ്റിൻ്റെയും സിലബസ് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രോസ്പെക്റ്റസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു എന്താ സിലബസ് ഒന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ പോർഷൻസും പഠിച്ചു കഴിയുമ്പോൾ അത് ടിക്ക് ചെയ്ത് പോകാം. അത് നമ്മുടെ ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ നമുക്ക് വളരെ നന്നായിരിക്കും. അന്ന് ഇത്രയും പോർഷൻസൊക്കെ ഞാൻ കവർ ചെയ്താണ്, ഞാൻ ഓൾറെഡി പഠിച്ചതാണ്, അല്ലെങ്കിൽ ഇനി ഇത്രയൊക്കെ ഞാൻ പഠിക്കാനുണ്ട്, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ നിങ്ങൾക്കത് ഉപകാരം ചെയ്യും. അതുകൊണ്ട് സിലബസ് ഒന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും. ഇനി ഈ ചാനലിൽ ഞാൻ ഫിസിക്സിൻ്റെ
നീറ്റ് എക്സാമിനേഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിലും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട തിയറിയെക്കുറിച്ചുള്ള ക്ലാസ്സസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാസം ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസ് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് ഫോളോ ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ എക്സാമിനേഷന് വേണ്ടി ഈ ഒരു മാസം ഒരു കഠിനമായിട്ട് പ്രയത്നിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് അച്ചീവ് ചെയ്യാൻ, നല്ലൊരു റാങ്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും എക്സാം സെപ്റ്റംബർ 13 തന്നെ നടക്കും എന്ന് വിചാരിച്ച് വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഈ എക്സാമിനേഷൻ, ഈ ഇയർ നഷ്ടമാകാതെ ഈ നീറ്റ് എക്സാമിനേഷനും നല്ലൊരു റാങ്ക് അച്ചീവ് ചെയ്ത് നിങ്ങളുടെ ഫ്യൂച്ചർ അത് നല്ല രീതിയിൽ തുടങ്ങാൻ സാധിക്കും. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പം നന്നായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ പഠിച്ചു പോവുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.